മോള് പോയ പിന്നെ ഈ വീട് ഉറങ്ങിയതുപോലെയായി. മോനെ, നിനക്ക് തരാൻ ഒരു കൂട്ടം മോളെ ഏൽപ്പിച്ചിട്ടുണ്ട്, എടുത്തോണ്ട് വരാം. ഇനി ഒരു നല്ല ജീവിതം മുന്നിൽ കണ്ടതാച്ച, എല്ലാ പ്രയാസങ്ങളും മാറിയെന്ന് കരുതിയതാ. അതിനിടയ്ക്ക് എന്താ ചതി പറ്റി? മോനെ, ദാ നിനക്ക് തരാനാണെന്ന് പറഞ്ഞ് വാങ്ങിച്ചോണ്ട് വന്നതാ. നേരിട്ട് തരാൻ മാത്രല്ല, നിനക്കൊപ്പം ജീവിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തത് ആ പാവം. അതിനിടയില് ആരോടൊന്നും പറയാതെ എന്റെ മോൾ അങ്ങോട്ട് പോയി കളഞ്ഞത്. ദുഷ്ടക്കൂട്ടങ്ങൾ ഒരുപാടുണ്ടായിരുന്നല്ലോ ചുറ്റിനും. ഇനി എന്റെ കുഞ്ഞിന് എന്ത് ചെയ്തിട്ടുണ്ടാവോ ആവോ? എന്റെ മോചിത തിരിച്ചു വരും. ഒരു ദിവസമെങ്കിലും ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുക ചെയ്യും. ജോലി കളയിച്ചത് ശരത്ത. അങ്ങനെയെങ്കിൽ അവൻ തന്നെയായിരിക്കും ഇതിന്റെ പിന്നിലും. മോചിതെ കാണാതായതുകൊണ്ട് തൽക്കാലത്തേക്ക് അവൻ രക്ഷപ്പെട്ടേക്കും. എങ്കിലും തിരിച്ചടി കിട്ടും അവൻ ഉടനെ. അവസാന നാളുകളിൽ ഒരുപാട് അങ്ങ് സ്നേഹിച്ചു പോയതുകൊണ്ടായിരിക്കും കാണാൻ തോന്നുക അവളെ. വരും, അവള് വരും. വരാതിരിക്കാൻ അവൾക്ക് പറ്റൂല. എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം മോനെ. വേണ്ട മുത്തശ്ശി, അവളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാ ഉടനെ എന്നെ അറിയിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കാം ഞാൻ. അനുഭവത്തിലൂടെ ചിലതൊക്കെ പഠിച്ചതുകൊണ്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ ശേഷം സ്വഭാവമൊക്കെ മാറ്റി. ഇപ്പോ ആരെയും ദ്രോഹിക്കാനായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല സാറേ. ചെയ്യുന്നെന്ന് ഞാൻ പറഞ്ഞു. അല്ല, എന്താ ഈ കയ്യില്? മോചിത എനിക്ക് ചെയ്ത സഹായം മറക്കാൻ പറ്റൂല. അതുകൊണ്ട് തട്ടയുടെ എനിക്ക് കിട്ടിയ കൂലി കൂട്ടിക്കൂട്ടി വെച്ച് എല്ലാവർക്കും തുണി വാങ്ങിയപ്പോ മോചിതയ്ക്കും ഒരു സാരി വാങ്ങിച്ചു കൊടുത്തിരുന്നു. ആ സാരി ഉടുത്തോണ്ട് വന്നപ്പോഴാ ഞാൻ അവസാനമായിട്ട് മോചിതയെ കണ്ടത്. അതിന് പകരമായിട്ട് മോചിത എനിക്ക് വാങ്ങിത്തന്ന മുണ്ടും ചുബയാ. നേരിട്ട് വാങ്ങാൻ പറ്റിയില്ല, അതിനും ബാലിനെ കാണാതായി. ഇപ്പൊ വീട്ടിൽ ചെന്നപ്പോ മുത്തശ്ശിയത് തന്നത്. നിനക്ക് ഡ്രസ്സൊക്കെ വാങ്ങിത്തരാനായിട്ട് മോചിത നിന്നെ സ്നേഹിച്ചു തുടങ്ങിയായിരുന്നു. നീ കൊടുത്ത സാരി ആ കുട്ടി ധരിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞു തന്നെ കള്ളമാണെന്ന് എനിക്കറിയാം. അയ്യോ, അല്ല സാറേ. ഏതായാലും ഈ ഉടുപ്പും മുണ്ടുമൊക്കെ നമുക്ക് പിന്നീട് ധരിക്കാം. ഇപ്പൊ നീ വണ്ടിയിലോട്ട് കേറ്. ഇപ്പൊ പറഞ്ഞൊക്കെ നീ കെട്ടിച്ചമച്ച കഥകള്, യഥാർത്ഥ കഥ എന്താണെന്ന് എനിക്കൊന്നറിയണം.
അതുകൊണ്ട് മോൻ കേറ് സാർ. കേറ വീട്ടിൽ കയറിയവനെ പറഞ്ഞു കേറ കേറ. സാറേ എന്താടാ എന്നാ സാറേ, മോചിതയും ഒത്തൊരു കുടുംബമായി ജീവിക്കണമെന്ന് കരുതിയിരുന്ന സമയത്താ അവൾ എന്നെ വിട്ടുപോകുന്നത്. അതിന്റെ വേദന പറഞ്ഞാ സാറിന് മനസ്സിലാവൂല. നിർത്തട, സമയവും സാഹചര്യവും ഒത്തുവന്ന നീ മോചിതയെ കൊല്ലുമെന്ന് നിന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. സാറ് പറയുന്നത് ശരിയാ, ഞാൻ അതിനു വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടുണ്ട്. എന്നാ അതെനിക്ക് കരട് ദാനമായി തരുന്നതിന് മുമ്പാ. അതിനുശേഷം മോചിത എന്നെ വിശ്വസിക്കാത്തപ്പോ പോലും അവൾക്ക് അടിമയായിട്ട് ജീവിക്കണമെന്ന് തീരുമാനിച്ചവനാ ഞാൻ. ഇനി ഒന്നിച്ച് ജീവിക്കണമെന്ന് സ്വപ്നമൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അതിനുള്ള അർഹത എനിക്കില്ല. പിന്നെ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത നേരത്താ മോചിത അങ്ങനെ എന്നോട് പറഞ്ഞത്. അതിനുശേഷം സത്യം പറഞ്ഞ സ്വപ്നം കണ്ട് നടക്കായിരുന്നു ഞാൻ. ഭാര്യയും കുഞ്ഞുങ്ങളും കുടുംബമൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് കൊതിയോടെ ഓർത്ത് നടക്കായിരുന്നു. അങ്ങനെയുള്ള ഞാൻ മോചിതയ്ക്ക് ആവത്തെ ഒരു ആഗ്രഹിക്കോ സാറേ. നിന്റെ ചരിത്രം അതാണടാ പറയുന്നത്. സാറ് വിശ്വസിക്കുമെങ്കിൽ ഞാൻ ഒരു സത്യം പറയാം. എന്ത്? മോചിതയെ കള്ളക്കേസ് കൊടുക്കി ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് മുമ്പ് മോചിത ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഉടനെ അവർ അറസ്റ്റ് നടക്കുമായിരുന്നു. എന്ന് വെച്ചാ ഇതിനൊക്കെ കാരണക്കാരനെ ഒരുത്തനുണ്ട് സാറേ. ആ ഒരുത്തനാണ് നീ. ഞാൻ പറയുന്ന സാറൊന്ന് കേൾക്കണം. നിർത്തട. ജീവിക്കാനൊരു അവസരം തന്നവളുടെ ജീവൻ നീ എടുത്തോ എന്നാ ഇനി എനിക്കറിയേണ്ടത്. നിന്റെ നേർക്കാ എല്ലാ വിരലും ചൂണ്ടുന്നത്. അതുകൊണ്ട് തൽക്കാലം നീ ഇവിടെ കിടക്ക്. സാറേ എന്നെ തല്ലിക്കോ, കോടതി കയറ്റിക്കോ, ജയിലിലടച്ചോ, എന്ത് ചെയ്താലും എനിക്കറിയാത്ത കാര്യം ഞാൻ സമ്മതിച്ച് തരൂല. എനിക്കറിയാം മോചിതരുടെ ആരെങ്കിലും ക്രൂരത കാണിച്ചിട്ടുണ്ടെങ്കിൽ അതാരാണെന്ന്. നിന്നെ പോലൊരു കൊടും ക്രിമിനലിന്റെ വാക്ക് കേട്ട് നിരപരാധികളെ ദ്രോഹിക്കാനല്ല ഞങ്ങളൊക്കെ ഈ വേഷവും ധരിച്ചുകൊണ്ട് നടക്കുന്നത്. അവന്റെ ഒരു പുണ്യാളൻ ചമയല് കാലിന്റെ മുട്ടുമടക്കി വയറ്റിലൊരെണ്ണം തന്ന അവിടെ തീരുന്നീ. അത്രയ്ക്ക് ബലമേ ഉള്ളൂ നിന്റെ കരളിന്. സാറേ ആ സെല്ലിൽ നോക്കിയടോ. സാറേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറേ. സത്യം ചെയ്തിട്ടില്ല. അവനെ സി ഐ മാത്യു സാറ് പൊക്കി. ആ നരനെ ഇനി ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കുമ്പോ അവൻ ഉത്തരം പറയും മോചിതയ്ക്ക് എന്താ പറ്റിയതെന്ന്. ആ കുട്ടിയെ എല്ലാവരും വിമർശിച്ചതാ അവനെ സഹായിച്ചതിന്റെ പേരിൽ. എന്നാ ശിക്ഷ കിട്ടിയല്ലോ. അന്നവ മരിച്ചിരുന്നെങ്കിൽ മോചിതയ്ക്ക് ഈ വിധി വരുമായിരുന്നോ മോനെ? മരിച്ചാലും വരും, കാരണം നരനല്ല ഇത് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അവനെ പോലീസ് പൊക്കില്ലായിരുന്നല്ലോ. അത് കഴിഞ്ഞുപോയ ചരിത്രം വെച്ചിട്ട് നരനെ പോലീസ് പിടിച്ചോണ്ട് പോയതായിരിക്കും. എന്തിനാ ചേച്ചി അവനെ ഇങ്ങനെ ന്യായീകരിക്കുന്നത്? മോചിത കരള് ദാനമായി കൊടുത്തെങ്കിലും ആ കുട്ടിക്ക് നരനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എന്നാ ആ സംഭവത്തിന് ശേഷം നരന് ശരിക്കും മാറ്റം വന്നു. അത് കുറെ കഴിഞ്ഞപ്പോ മോചിതയ്ക്കും നരന്റെ അച്ഛനും ഒക്കെ ബോധ്യമായി. എന്ന് മാത്രമല്ല മോചിത നരനുമായി ഒന്നിക്കാനുള്ള താല്പര്യവും കാട്ടി. ആ സമയത്താ ഇങ്ങനെയുള്ള അത്യാഹിതങ്ങൾ പലതും സംഭവിച്ചിരിക്കുന്നത്. അതിൽ അത്ഭുതമൊന്നുമില്ല. അങ്ങനെ മോചിത നരനുമായിട്ട് അടുക്കേണ്ടത് നരന്റെ ആവശ്യമായിരുന്നു. എങ്കിലല്ലേ അവൻ തീരുമാനിച്ചുറപ്പിച്ചതൊക്കെ നടക്കൂ. അവൻ വിളിക്കുന്നിടത്ത് മോചിത ചെല്ലു. അങ്ങനെ ചെന്ന മോചിതയെ മൃഗീയമായിട്ട് കൊന്നു.
താൻ എത്ര നിഷേധിച്ചാലും ആണയിട്ട് പറഞ്ഞാലും അതാണ് സത്യം. അമ്മയുടെ അറിവിലേക്കായിട്ട് പറയുക, ഇതുപോലൊരു അനുഭവം ഇയാൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നുവെച്ചാ ഇയാളിപ്പോ നരനെ അതുപോലെ സപ്പോർട്ട് ചെയ്യുക. അത് മുതലെടുത്ത് ഒരു ദിവസം നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു വാർത്ത അവൻ നമ്മളെ കേൾപ്പിക്കും. ആൾക്കാരെ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ എനിക്കും കഴിയും ചേർത്തേട്ടാ. അതുകൊണ്ട് ഞാൻ തറപ്പിച്ച് പറയ, മോചിതയ്ക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നരനല്ല. അതിന് കാരണക്കാരായവര് മറ്റു പലരുണ്ട്. അമ്മയുടെ മോളെന്താ എങ്ങനെയായി പോയത്? അയാൾ ഇപ്പൊ പോയത് സ്കൂളിലേക്കാണോ അതോ നരനെ രക്ഷിക്കാനാണോ എന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. എന്ത് ചെയ്യാനാ? ഒരുമാതിരി തലതിരിഞ്ഞ രീതിയിൽ അവളുടെ പോക്ക്. അതെന്നെ പോലെ എന്തും അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു ഭർത്താവ് കൂടെ ഉള്ളതുകൊണ്ട് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ കുടുംബ കോടതി കയറാൻ ഇത് തന്നെ ധാരാളമാണ്. വർഷങ്ങൾക്ക് ശേഷം മടങ്ങി വന്ന എന്റെ വാക്കുകൾക്ക് വിലയില്ല. വഴിപോക്കർക്ക് പോലും അതിനേക്കാൾ പ്രാധാന്യമുണ്ടെന്ന് ചിലപ്പോൾ തോന്നും. എന്തായാലും ശരി, ഇതുപോലെ ഓരോരോ കാരണങ്ങളുണ്ടാക്കി ബന്ധം രണ്ടാക്കരുതെന്ന പ്രാർത്ഥന മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കുഞ്ഞിനെപ്പോലെ തന്നെ എൻ്റെ മനസ്സും. എനിക്കെന്നെ മോളെ പിരിയാൻ പറ്റില്ല. ഞങ്ങൾക്ക് പരസ്പരം കാണാതിരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് കല്ല് വെച്ച് നുണകൾ പറഞ്ഞ് അമ്മയുടെ മോളെ ഈ ബന്ധം രണ്ടാക്കാൻ ശ്രമിച്ചാലും എനിക്കെന്റെ മോളെ ഇങ്ങ് തരണം. ചേച്ചിയായി എല്ലാ പ്രശ്നത്തിനും കാരണം ശരത്തേട്ടനൊപ്പം കൂടെ നിൽക്കുന്നില്ല പലപ്പോഴും. രോഹിണിയുടെ ചിന്ത ശരിയാണ്. ഇപ്പോഴത്തെ നരൻ ഒരിക്കലും മോചിതയൊന്നും ചെയ്യില്ല. ആ കുട്ടിയുടെ ജോലി കളയിച്ചയിലും ഇപ്പോഴത്തെ മിസ്സിംഗിന് പിന്നിലുമൊക്കെ ശരത്ത് തന്നെയാണ്. അതിലൊരു തർക്കവും വേണ്ട. അത് മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. അവൻ അറിയാതെ അവനെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നന്നായിട്ട്. അവൻ മറ്റുള്ളവർക്ക് ഫോൺ ചെയ്യുന്നതും ആ സമയത്തുള്ള അവന്റെ പരിഭ്രമവും സന്തോഷവും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉറപ്പിക്കാം പ്രതി അവൻ തന്നെയാണെന്ന്. ആ വിശ്വാസം ഉണ്ടെങ്കിൽ സി ഐ മാത്യു സാറിനെ താൻ പോയി കാണണം. അതിന്റെ പേരിൽ എന്ത് വിവാദം ഉണ്ടായാലും ശരി, നരനെ പുറത്തിറക്കണം. അതിന്റെ പേരിൽ എന്ത് വിവാദം ഉണ്ടായാലും ശരി, നരനെ പുറത്തിറക്കണം. നിരപരാധിയായ ഒരാൾക്ക് ശിക്ഷ കിട്ടുകയും കുറ്റം ചെയ്തവൻ പുറത്ത് വെലസി നടക്കാനും പാടില്ല. ഞാൻ അങ്ങോട്ട് പോകുന്നതിന് മുൻപ് സാറിനെ കാണാൻ വന്നത്. ഇക്കാര്യത്തിൽ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. നരൻ നല്ലവനല്ലായിരുന്നു. അവൻ നമ്മളെ ചെയ്തതുപോലെ ദ്രോഹിച്ചിരുന്നു മോചിതയെ. ഒരു പക്ഷെ നമ്മളോട് കാട്ടിയേക്കാളും. എന്നിട്ടും മോചിത അവസാനം എല്ലാം മറന്ന് നരനെ സ്നേഹിക്കാൻ തയ്യാറായി. എന്നുവെച്ച നരന്റെ മാറ്റം നമ്മളൊക്കെ കരുതുന്നതുപോലെ നാടകമല്ല. അങ്ങനെയുള്ളവൻ നമുക്കിനി സഹായമേറ്റേ വരുള്ളൂ. എന്നുമാത്രമല്ല ശരത്തിന്റെ പല രഹസ്യങ്ങളും അറിയാവുന്നവനാ നരൻ. അങ്ങനെ ഒരുത്തിനെ കൊണ്ട് നമുക്ക് ഗുണമേ ഉണ്ടാവും. അവനെ ശരത്ത് ആൾക്കാരെ വെച്ച് കൊല്ലാൻ ശ്രമിക്കുന്നതായിരുന്നു എന്റെ ഭയം. അതിന് ഇനിയും സാധ്യതയുണ്ട്. അതിനു മുമ്പ് ശരത്തിനെ പൂട്ടണം. അവനെ പാപ്പരാക്കി അവൻ തെണ്ടി തിരിയുന്നത് കാണാനാ ഞങ്ങൾ ഈ നാടകം കളിച്ചത്. പിന്നെ എന്റെ അച്ഛനും മോളും പെട്ടെന്ന് ഈ സംഭവം അറിയണ്ടെന്ന് കരുതി. നിക്കക്കള്ളി ഇല്ലാതെ അവൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലും കുഴപ്പമില്ല, പിന്നെ വരത്തില്ലല്ലോ. എന്നാ ഇവിടെ ആരും അവനെ പണം കൊടുത്ത് സഹായിക്കുന്നുണ്ട്. നിങ്ങളെ പോലെ തന്നെ ഒരുപാട് ഭാര്യമാരുണ്ടല്ലോ, അവരും സമ്പന്നരായിരിക്കും. ആ വകയിലായിരിക്കും അവൻ ജീവിച്ചു പോകുന്നത്. എന്തായാലും എന്റെയും ലീന ടീച്ചറിന്റെ അരികിലേക്ക് അവനിപ്പോ അധികം അങ്ങനെ വരുന്നില്ല. അങ്ങോട്ട് മിലിറ്ററി ക്യാമ്പിൽ പോവാന്നും പറഞ്ഞ് മുങ്ങുവാണ് പലപ്പോഴും.
അവന്റെ ഒരു മിലിട്ടറി ക്യാമ്പ്. എല്ലാം പൊളിയും സർ. ആദ്യം ഞാൻ പോയി സി ഐ സാറിനെ നിറഞ്ഞു ഒന്ന് കാണട്ടെ. സി ഐ സാറ്. ടീച്ചറോ? ഇരിക്ക ടീച്ചറേ. എന്താ ടീച്ചറേ? ഞാൻ വന്നത് നരന് വേണ്ടി സംസാരിക്കാനാ. നരൻ ഇന്നും എനിക്ക് ശത്രുവായിരുന്നു. എന്റെ ജീവിതം ഇടയ്ക്ക് തകർന്നതിൽ ഒരു പങ്ക് നരനുണ്ട്. എങ്കിലും അയാൾക്ക് വേണ്ടി സംസാരിക്കാനാ ഞാൻ വന്നത്. പഴയ നരൻ പൂർണ്ണമായും മാറിക്കഴിഞ്ഞു. അയാൾ ഇന്ന് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാ. അങ്ങനെ പല നാടകങ്ങളും അവൻ കളിച്ചിട്ടില്ലേ? നല്ലവനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് നിങ്ങളുടെയൊക്കെ ജീവനെടുക്കുന്ന പ്രവൃത്തികൾ ചെയ്തിട്ടില്ലേ? അതിന് മാറ്റം വന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. മൗജിതയും നരനും തമ്മിൽ നല്ലൊരു റിലേഷൻ ആയിരുന്നു ഈ അടുത്ത സമയത്തൊക്കെ. അതുകൊണ്ട് മൗജിതയെ കാണാനില്ലെങ്കിൽ അവിടെ പ്രതി നരനല്ല. പിന്നെ ആരെയാണ് രോഹിണിക്ക് സംശയം? ആരെയാണെങ്കിലും തുറന്നു പറഞ്ഞോ. രോഹിണി മനഃപൂർവ്വം ആരെയും പ്രതിയാക്കാൻ ശ്രമിക്കില്ലെന്ന് എനിക്കറിയാം. മോചിതെ കാണാതാവുന്നതിന് മുൻപ് ആ കുട്ടി സാറിനോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? മോചിതയെ ഞാൻ സ്വതന്ത്രമായി വിട്ടിരിക്കുകയായിരുന്നു. മുഖം നോക്കാതെ മുന്നോട്ട് പോകുന്ന ആളായതുകൊണ്ട് എനിക്ക് അയാളെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ ഞെട്ടിച്ച പല പ്രതികളുമുണ്ട്, അതുപോലെ തന്ത്രപരമായി കുറ്റകൃത്യങ്ങൾ ചെയ്ത ചിലർ. അങ്ങനെ ഒരു കൊടും കുറ്റവാളിയെക്കുറിച്ച് ഉടൻ പുറംലോകം അറിയുമെന്ന് ഇടയ്ക്ക് മോചിത സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ പറഞ്ഞതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ചോദിച്ചില്ല. ആളിനെ ഐഡന്റിഫൈ ചെയ്യാനും ശ്രമിച്ചില്ല. തൽക്കാലം ഞാനും ആളിന്റെ പേര് വെളിപ്പെടുത്തുന്നില്ല. പറഞ്ഞ സാറും അത് വിശ്വസിക്കില്ല. ജോസാറിനോടുള്ള താല്പര്യം കാരണം ഞാൻ മനഃപൂർവ്വം വസ്തുതകൾ വളച്ചൊടിക്കുന്നു എന്ന് മറ്റുള്ളവരെ പോലെ സാറും പറയും. അത് വേദനയാണ് സർ. അതുകൊണ്ട് തൽക്കാലം ഈ വിഷയത്തിൽ മൗനം തന്നെയാ നല്ലത്. പിന്നെ ഇപ്പൊ ഞാൻ വന്നത് നരനെതിരെ കേസ് ചാർജ് ചെയ്യരുതെന്ന് പറയാനാ. മോചിതയുടെ കാര്യത്തിൽ അയാൾ 100% നിരപരാധിയാണ്. അത്രേ ഉറപ്പ് എനിക്കില്ല. എങ്കിലും ഒരിക്കൽ ശത്രുവായവനെ രോഹിണി ഇങ്ങനെ ന്യായീകരിക്കുമ്പോ ഞാനും തന്റെ ഭാഗത്ത് എതിർക്കുന്നില്ല. അവനെ വിളിച്ചോണ്ട് വയ്ക്കോ. പുഷ്പ സർ, സർ എ എസ് ഐയോട് പറയൂ ആ നരനെ ഇറക്കി വിടാൻ. ശരി സർ. നമുക്കൊപ്പം വലിയൊരു കുറ്റവാളി സഞ്ചരിക്കുകയാണ്. അവിടെ ഇനി നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഇറങ്ങിപ്പോടാ. ഒരുപാട് കൊലരുതായ്മ ചെയ്തിട്ടുണ്ട്. എങ്കിലും സകല ദൈവങ്ങളെയും വിളിച്ച് പറയാ, മോചിത ഞാനൊന്നും ചെയ്തിട്ടില്ല. സത്യം എനിക്കറിയാം കാര്യങ്ങളൊക്കെ. പിന്നെ നരന്റെ പോയകാലം അത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ട് നരനെ ന്യായമായും എല്ലാവരും സംശയിക്കും. കാണാതാവുന്നതിന് മുമ്പ് ഒന്നിച്ച് ജീവിക്കണമെന്ന് വരാൻ എന്നോട് പറഞ്ഞതാ മോചിത. ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ എന്നെ കുത്തി എന്റെ അച്ഛൻ്റെ അടുത്ത് ചോദിക്ക്. അച്ഛൻ പറഞ്ഞു തരും സത്യം എന്താണെന്ന്. ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണെന്നറിയോ രോഹിണിക്ക്? പറയണ്ട, എനിക്കറിയല്ല. പക്ഷേ
യഥാർത്ഥ പ്രതി വിശുദ്ധനാണ് ഇന്ന് എല്ലാവരുടെ മുന്നിലും. എന്നുവെച്ചാൽ അധിക നാൾ ആ നാടകം മുന്നോട്ട് കൊണ്ടുപോകാൻ അവന് പറ്റില്ല. കുറ്റം ചെയ്തവന് ശിക്ഷ കിട്ടുകയോ കിട്ടാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എനിക്ക് എന്റെ മോചിതയെ തിരികെ കിട്ടിയാതെയായിരുന്നു. മോചിത ഇല്ലാതാ വേണ്ടത്, ചിലരുടെ ആത്മാർത്ഥമായിട്ടുള്ള ആവശ്യമായിരുന്നു. അതിനുവേണ്ടി ഇനി അവളെ എന്ത് ചെയ്തു എന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. വിശ്വസിച്ചു കൂടെ നടന്ന ഒരുത്തനെയാ ആ കീടഷാജിയും സജിയെല്ലാം കൊലക്ക് കൊടുത്തിട്ട് മോചിതയുടെ ജോലി കളയിച്ചത്. അങ്ങനെയുള്ളവന്മാർക്ക് അവരുടെയൊക്കെ എതിരാളിയായ മോചിതയെ കൊല്ലാൻ ഒരു വിഷമവും കാണൂല രോഹിണി. അതുകൊണ്ട് തന്നെ ഒന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, മോചിത എനിക്കിനി കാണാനുള്ള അവസരം ഉണ്ടായില്ലെങ്കിൽ, ആ രീതിയിൽ മോചിതയുടെ അടുത്ത് ആരെങ്കിലും ക്രൂരത കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആയുധം എടുക്കും ഞാൻ. നരനെ ഞാൻ ന്യായീകരിക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട ചില സത്യങ്ങളുണ്ട്. ശരത്തേട്ടനെങ്ങാനും രോഹിണി ചേച്ചിയുടെ പ്രവൃത്തി അറിഞ്ഞ അത് മതി പിന്നെ കുടുംബ കലഹത്തിന്. എന്നെ മൂർച്ചയുള്ള കത്തി നെഞ്ചത്ത് കയറിയ ഏത് ബുദ്ധിമാനും മുകളിലോട്ട് പോവും. അതിനുള്ള അവസരം ഉണ്ടാക്കാറുന്ന അവന് കൊള്ളാം.